നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കരിങ്കൊടി പ്രകടനം നടത്തി. വാർത്തയിലേക്ക്. ഇന്നലെ 164 സ്റ്റേറ്റ്മെൻറ്റിലൂടെ വിവാദ നായികയായ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളാനാണ് ശ്രമിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, ഇതുപോലെ മറ്റൊരു തട്ടിപ്പുകാരി ചില കാര്യങ്ങൾ മുൻ മുഖ്യമന്ത്രിക്കെതിരായി വെളിപ്പെടുത്തിയപ്പോൾ കേരളം ആകെ സ്തംഭിപ്പിച്ചവരാണ് കേരളം എന്ന് ഭരിക്കുന്നവർ. അത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി ആയിരുന്നു. നിരപരാധിയായ ഒരാളെ സ്വന്തം പിതാവിനെ പോലെയാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് ആക്ഷേപിച്ച സംഭവം കേരളത്തിന് മറക്കാനായിട്ടില്ല. സ്വപ്ന സുരേഷിനെ ന്യായീകരിച്ച് നിരപരാധിയായ ഒരു സ്ത്രീ എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായെങ്കിൽ ആ സ്വപ്ന സുരേഷിനെയും ശിവശങ്കറിനെയും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിഗൂഢതകൾ അവർ എന്തെങ്കിലും പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇതിനകത്ത് പെടുമെന്നുള്ളത് കൊണ്ട്, പ്രധാന കക്ഷിയാകുമെന്നുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, അവർ രണ്ടുപേരെയും പേടിച്ച് പിണറായി വിജയൻ നടക്കുകയായിരുന്നു. ഇന്ന് അവർക്ക് ബോധ്യമായി കേരളത്തിലെ ജനത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ശരിയാകണമെന്ന്, അല്ലെങ്കിൽ അഴിമതിയും കൊള്ളയും നടത്തിയതെല്ലാം ന്യായീകരിക്കുവാൻ കഴിയുന്ന വിധത്തിലേക്ക് വിജയിച്ചു എന്നുള്ളത് കൊണ്ട് അവർ അന്വേഷണത്തെ നേരിടുക തന്നെ ചെയ്യണം. അന്ന് ആ വിഷയം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമ്മുടെ മാധ്യമ ലോകത്തും നമ്മുടെ നാട്ടിലേക്കുമെല്ലാം കടന്നു വരുന്ന സാഹചര്യത്തിലാണ്. ഏത് ഓഫീസിൽ നിന്നാണ് ഇങ്ങനെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് അത് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ആരാണ് ഇടപെട്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നുപോയത്? അങ്ങനെ അന്വേഷണം എത്തിച്ചേർന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സി രവീന്ദ്രനടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ഗ്യാരേജ് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോയി, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് പിന്നീട് അറിയുവാൻ കഴിഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കരിങ്കൊടി പ്രകടനം ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ എം എൽ എ ശ്രീ കെ ബാബു അവരുകളാണ് ഉദ്ഘാടനം ചെയ്തത്. മരടിൽ നിന്നും ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സുബീഷ് ലാൽ നെട്ടൂർ.